السلام عليكم ورحمة الله. طلابي الأحبة، كيف حالكم؟ أتمنى بكم خير. أهلا وسهلا إلى درس اللغة العربية. طلابي، اليوم نحن نناقش درسا جديدا. اسم هذا الدرس لا تلومني. هذه منظومة. كتب هذه المنظومة الشاعر حليم بن إبراهيم جليس دموس. حليم بن إبراهيم جليس دموس ولد في المدينة. يعبر الشاعر في هذا المنظوم حبه وولاءه الحقيقة تجاه اللغة العربية. يقول: إن اللغة العربية هي عاشقة الوحيدة في العالم. لغات كثيرة مثل لغة الملياليمية والإنجليزية والهندية والسنسكريتية، هكذا لغات كثيرة لا يرتضي بأي لغة إلا اللغة العربية فقط. إن حب اللغة العربية قد ألم بنفسه وتجري مجرى الدم. وكذلك يقول أن عزة اللغة العربية تزداد يوما فيوما. أخيرا يقول: ليس في الدنيا أحد خسر بمحبة هذه اللغة. പ്രിയമുള്ള വിദ്യാർത്ഥികളെ, ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒരു പുതിയ ചാപ്റ്ററാണ്. ലാ തെലുംനി, എന്നെ ആക്ഷേപിക്കരുത്. ഇതൊരു കവിതയാണ്. ഈ കവിത എഴുതിയത് ഹലീം ബിനു ഇബ്രാഹിം ജലീസ് ദമ്മൂസ്. ഹലീം ബിനു ഇബ്രാഹിം ജലീസ് ദമ്മൂസ് എന്ന കവിയാണ് ലാ തെലുംനി എന്ന കവിത എഴുതിയത്. അദ്ദേഹം ജനിച്ചത് മദീനയിലാണ്. ആ കവിതയുടെ പേര് തന്നെ ലാ തെലുംനി, എന്നെ ആക്ഷേപിക്കരുത് എന്ന. ഇദ്ദേഹത്തിന്, കവിക്ക് അറബി ഭാഷയോട് വല്ലാത്ത സ്നേഹമായിരുന്നു. യഖൂൽ, ഇന്ന ലുഅത്തൽ അറബിയ ഹിയ ആഷിഖത്തുൽ വഹീദ. അദ്ദേഹം പറയുകയാണ് അറബി ഭാഷ അദ്ദേഹത്തിൻ്റെ ആഷിഖത്താണ്, ഒരു കാമുകിയാണ് എന്ന്. മാത്രവുമല്ല അദ്ദേഹം വീണ്ടും പറയുന്നുണ്ട്, ഇന്ന ഹുബ്ബൽ ലുഅത്തുൽ അറബിയ കദ് അലമ്മ ബിനഫ്സിഹി വതജരി മജ്റ അദം. അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ പിഞ്ഞു ചേർന്നിട്ടുണ്ട് എന്ന്. വീണ്ടും അദ്ദേഹം പറയുന്നു, ഇസ്സത്തുൽ ലുഅത്തുൽ അറബിയ തസ്ദാദു യൗമൻ ഫയൗമ. അറബി ഭാഷയുടെ ഇസ്സത്ത്, പ്രതാപം, അത് ദിനേനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന്. അവസാനം, ആ കവിതയുടെ അവസാനം അദ്ദേഹം പറയുന്നുണ്ട്, ലൈസ ഫിദ്ദുനിയ അഹദുൻ ഖസിറ ബിമഹബ്ബത്തി ഹാദിഹി ലുഅ. ഈ ഭാഷ പ്രണയിച്ചതുകൊണ്ട്, സ്നേഹിച്ചതുകൊണ്ട് ഈ ദുനിയാവിൽ ഒരാളും നശിച്ചിട്ടില്ല. പ്രിയമുള്ള വിദ്യാർത്ഥികളെ, ആ കവിത നമുക്കൊന്ന് നോക്കാം. എല്ലാവരും ടെക്സ്റ്റിലേക്ക് മടങ്ങുക. ലാ തെലുംനി, എന്നെ ആക്ഷേപിക്കരുത്. ലാ തെലുംനി ഫീ ഹവാഹ ലൈസ യുർളീനി സിവാഹ. ലാ തെലുംനി, എന്നെ ആക്ഷേപിക്കരുത്. ഫീ ഹവാഹ, അതിനോടുള്ള ഇഷ്ടത്താൽ, അറബി ഭാഷയോടുള്ള ഇഷ്ടത്താൽ നിങ്ങളാരും എന്നെ ആക്ഷേപിക്കരുത്. ലൈസ യുർളീനി, എന്നെ തൃപ്തിപ്പെടുത്തുന്നില്ല. സിവാഹ, അതല്ലാത്തതൊന്നും, അറബി ഭാഷയല്ലാത്തതൊന്നും എന്നെ തൃപ്തിപ്പെടുത്തുന്നില്ല. ലസ്തു വഹ്ദി അഫ്തദീഹ കുല്ലുനൽ യൗമ ഫിദാഹ. ലസ്തു വഹ്ദി, ഞാൻ ഒറ്റയ്ക്കല്ല. അഫ്തദീഹ, അതിനോടുള്ള സമർപ്പണത്തിൽ, അറബി ഭാഷയോടുള്ള സമർപ്പണത്തിൽ ഞാൻ ഒറ്റയ്ക്കല്ല. കുല്ലുന, നമ്മളെല്ലാവരും, അല്യവും, ഇന്ന്, ഫിദാഹ, അതിന് വേണ്ടിയുള്ള സമർപ്പണത്തിൽ ഇന്ന് നമ്മളെല്ലാവരുമുണ്ട്. നസലത് ഫീ കുല്ലി നഫ്സിൻ വാതമശ്ശത് ഫീ ദിമാഹ. നസലത്, ഇറങ്ങിയിട്ടുണ്ട്. ഫീ കുല്ലി നഫ്സിൻ,
എല്ലാ ശരീരങ്ങളിലും അത് ഇറങ്ങിയിട്ടുണ്ട്. വത്തമശത്ത് അലിഞ്ഞു ചേർന്നിട്ടുണ്ട് ഫീ ദിമാഹ രക്തത്തിൽ. അറബി ഭാഷ നമ്മളിൽ എല്ലാവരിലും അലിഞ്ഞു ചേർന്നിട്ടുണ്ട്. ഫാബിഹൽ ഉമ്മു തഅന്നത് വാബിഹൽ വാലിദു ഫാഹ ഫബിഹ. അതുകൊണ്ട് അറബി ഭാഷ കൊണ്ട് അൽ ഉമ്മു തഅന്നത് ഉമ്മ താരാട്ടുപാടി. വബിഹ അതുകൊണ്ട് അറബി ഭാഷ കൊണ്ട് അൽ വാലിദു ഫാഹ കളിവാക്കുകൾ പറഞ്ഞു. വാബിഹൽ ഫന്നു തജല്ല വാബിഹൽ ഇൽമു തബാഹ വബിഹ. അതുകൊണ്ട് അറബി ഭാഷ കൊണ്ടാണ് അൽ ഫന്ന് കലകൾ തജല്ല പ്രകടമായത്. വബിഹ അതുകൊണ്ട് അറബി ഭാഷ കൊണ്ടാണ് അൽ ഇൽമ് അറിവുകളൊക്കെ തബാഹ ഗ്രഹിച്ചത്. കുല്ലമാ മർറ സമാനുൻ സാദഹ മദ്ഹൻ വജാഹ. കുല്ലമാ മർറ സമാൻ കാലം കടന്നു പോകുമ്പോഴൊക്കെ സാദഹ അതിന് വർദ്ധിച്ചു അറബി ഭാഷയ്ക്ക് വർദ്ധിച്ചു മദ്ഹൻ വജാഹ പ്രതാപവും കീർത്തിയും വർദ്ധിച്ചു. ലൂഅത്തുൽ അജ്ദാദി ഹാദി റഫ അല്ലാഹു ലിവാഹ. ലൂഅത്തുൽ അജ്ദാദി ഹാദി ഈ അറബി ഭാഷ പൂർവികരുടെ ഭാഷയാണ്. റഫ അല്ലാഹു അല്ലാഹു സുബ്ഹാനഹു വ തആല ഉയർത്തി. ലിവാഹ അറബി ഭാഷയുടെ പദവി. ഫഅഈദു യാ ബനീഹ നഹ്വതൻ തുഹീ റജാഹ. ഫഅഈദു തിരിച്ചു കൊണ്ടുവരൂ. യാ ബനീഹ അതിൻ്റെ മക്കളെ അറബി ഭാഷ പഠിക്കുന്ന മക്കളെ നിങ്ങൾ തിരിച്ചു കൊണ്ടുവരൂ. നഹ്വതൻ നവോത്ഥാനത്തെ. തുഹീ ജീവൻ നൽകുന്ന. റജാഹ അതിൻ്റെ പ്രതീക്ഷകൾക്ക്. അറബി ഭാഷയുടെ പ്രതീക്ഷകൾക്ക് ജീവൻ നൽകുന്ന നവോത്ഥാനത്തെ തിരിച്ചു കൊണ്ടുവരൂ. ലം യമുത് ശഅബുൻ തഫാന ഫീ ഹവാഹ വസ്തഫാഹ. ലം യമുത് ശഅബുൻ ലം യമുത് നശിച്ചിട്ടില്ല. ശഅബുൻ ഒരു ജനതയും. തഫാന ഇല്ലാതായിട്ടില്ല. ഫീ ഹവാഹ അതിനെ ഇഷ്ടപ്പെട്ടതുകൊണ്ട്. വസ്തഫാഹ അതിനെ തിരഞ്ഞെടുത്തതുകൊണ്ട്. അറബി ഭാഷയെ തിരഞ്ഞെടുത്തതുകൊണ്ട് ഇഷ്ടപ്പെട്ടതുകൊണ്ട് ഒരു ജനതയും നശിച്ചു പോയിട്ടില്ല. പ്രിയമുള്ള വിദ്യാർത്ഥികളെ, ഇന്ന് നമ്മൾ മനസ്സിലാക്കിയത് ലാ തെലുംനി എന്ന അധ്യായമാണ്. ഈ കവിത എഴുതിയത് ഹലീം ഇബ്നു ഇബ്രാഹിം ജലീസ് ദമൂസ്. ഹലീം ഇബ്നു ഇബ്രാഹിം ജലീസ് ദമൂസ് അദ്ദേഹം ജനിച്ചത് മദീനയിലാണ്. അറബി ഭാഷയോടുള്ള അദ്ദേഹത്തിൻ്റെ വല്ലാത്ത സ്നേഹം, അതാണ് ഈ കവിതയിൽ നമ്മൾ മനസ്സിലാക്കിയത്. നമ്മൾ ഈ ഭാഗം നന്നായി വായിക്കുക. പരീക്ഷയ്ക്ക് ഈ ഭാഗങ്ങളിൽ നിന്ന് ചോദ്യങ്ങൾ വരാറുണ്ട്. അതിനാൽ ഈ ഭാഗം നമ്മൾ നന്നായി വായിക്കുക. ഇൻഷാ അള്ളാ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.